പൂക്കി പറമ്പുള്ള രുചി കലർവ ടീംസിൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. ഇപ്പം ഇന്ന് ഇവിടെ ഒരു നോമ്പ് തറയാണ്. ഏകദേശം ഒരു 400 ആളുകളോളം പങ്കെടുക്കുന്ന നോമ്പ് തറ കേട്ടോ. അപ്പം അതിലുള്ള ഐറ്റംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതേതാണ്? ചിക്കൻ കൊണ്ടാട്ടം അല്ലേ? ചിക്കൻ 65 ആക്കിയിട്ട് കൊണ്ടാട്ടം. അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് റെസിപ്പി നമുക്ക് ഈ വീഡിയോയിൽ പറയാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ വേറെ ഒക്കെ ഐറ്റംസ് ഉള്ളത്? പുട്ടൻ കുറുമ പിന്നെ ബീഫും മസാല. അപ്പോൾ ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് അവിടെ ഒരു തമർത്തല്ലേ. ലഗോൺ ബിരിയാണി ഉണ്ട്, ചപ്പാത്തി ഒക്കെ ഉണ്ട്, പത്തിരി പായസം ഒരുപാട് ഐറ്റുണ്ടല്ലേ, ജ്യൂസ്, ഫ്രൂട്ട്സ് ഐറ്റംസ്, സ്നാക്സ്. നോമ്പ് തുറക്കുള്ള എല്ലാ ഐറ്റവും നിങ്ങൾ ഇവിടുത്തെ സെറ്റ് ആയി കൊടുക്കുന്നുണ്ട്. 400 ആക്കണം അല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമുക്ക് പറ്റുന്ന വെറൈറ്റി ഐറ്റംസ് ഒക്കെ അടുത്ത എപ്പിസോഡുകളിലായിട്ട് നമ്മൾ നിങ്ങളുമായിട്ട് അതിൻ്റെ റെസിപ്പി, അത് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ 65 ആക്കിയിട്ട് പിന്നെ കൊണ്ടാട്ട അടിക്കുന്ന പരിപാടിയായിട്ടാ. അപ്പം എങ്ങനെ ഉണ്ടെന്നുള്ളത് വീഡിയോ നമുക്ക് കാണാം. മുളക് പൊടി, ചിക്കൻ മസാല, ഇഷ്ടം ചിക്കൻ്റെ പൊടി കേട്ടോ, ഗരം മസാല കുറച്ച് വന്നിട്ടാ, ജീരകപ്പൊടി, തൈര് 2 പാക്ക് അല്ലേ. എത്ര എത്ര കിലോ ആണ് ചിക്കൻ? 30 എത്ര എണ്ണം വേണമെന്നുണ്ടാ? 10 എണ്ണം ചിക്കൻ സോഫ്റ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ടല്ലേ. കോൺഫ്ലവർ പോയിട്ടാ, കോൺഫ്ലവർ അല്ലേ. ചിക്കൻ ഒന്ന് എന്താ കുടിക്കാൻ, മസാല കുടിക്കാൻ അതിനാണ് കോൺഫ്ലവർ, മുട്ട തൈര്, റെഡ് കളർ ഇട്ടാ, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കല്ലേ. ഇനി അവസാനട്ടോ ഇഞ്ചി വെളുത്തുള്ളി. ഇത് ഇടാൻ മറന്നതാണോ? അല്ലല്ല, ഇത് അവസാനം എനിക്ക് വെളുത്തുള്ളി ഇഞ്ചി ലാസ്റ്റ് ഇടാൻ പാടുള്ളൂ. അപ്പൊ എന്നിട്ട് ഒന്നും കൂടി മിക്സ് ആവില്ല. മറ്റെന്താ വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി ആയാലും ആടായി കുട്ടിയിൽ പെട്ടെന്ന് ഫ്രഷ് ഇട്ടാല്, അതുകൊണ്ടാണ് അവസാനത്തെ ഇൻറ്റീരിയലായിട്ടൊരു ഇത് ആടയുണ്ട്. നമ്മളെ കളർ ആഡ് ചെയ്തുകൊണ്ടാണല്ലോ കളർ മസാലയത്തിന് ശരിക്കും കളർ വന്നിട്ടുണ്ടല്ലോ. ചിലര് കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. കാശ്മീരി ചില്ലി പൗഡി കാശ്മീരി മുളക് എന്താന്നറിയില്ല, പക്ഷെ അതിലൊക്കെ കളർ ഉണ്ടാവും, കളർ ഇല്ലാതെ ഒരിക്കലും. നമ്മളോട് ഉപയോഗിച്ച ഈസ്റ്റേണ്ട മുളക് കൂടെ അല്ലേ, വലിയ പീസ് ആക്കിട്ടല്ലേ, ഒരു 75-80 ഗ്രാം പീസാണ്. അല്ലെങ്കിൽ ചില്ലി ടൈപ്പ് അങ്ങനത്തെ അല്ലല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്തല്ലോ. ഈ ടൈമിംഗ് ഉണ്ട്, അത് 2 മണിക്കൂർ അല്ലേ. എന്നാലും മസാല പിടിക്കൂ. അങ്ങനെ ചിക്കൻ മസാല കൂട്ടി വെച്ചിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. ആ, നമ്മളിതാ പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഓയില് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ചൂടായി, ആ കളർ ഇട്ടോണ്ടല്ലേ, ആ കളർ ശരിക്കും കാണിക്കും. പാർട്ടിക്കാർക്ക് എപ്പോഴും കളർഫുള്ള ആയില്ലോ, സുഖത്തില്ലാന്നോ, അതിന് പരാതികളൊക്കെ. കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുത്തോണ്ടും എഗ്ഗ് ചേർത്ത് കൊടുക്കുന്ന മസാല ശരിക്കും പിടിച്ചിട്ടില്ല. മറ്റു മസാല അതിൻ്റെ അടിയിലുണ്ടോ? ചിക്കൻ പൊരിച്ച് വെച്ചത് ഇനി കൊണ്ടാട്ട അടിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിക്കണല്ലേ. വെളിച്ചെണ്ണ, സവാള, കറിവേപ്പില, ചുവന്നമുളക്, ടൊമാറ്റോ സോസ്, സോസ് ടൊമാറ്റോ സോസ് മാത്രമല്ല അടയുന്നുള്ളൂ. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് 2 കൈ പഞ്ചസാര. ഇതെന്താ സംഭവം? കോക്കനട്ട് പൊടി, തേങ്ങാപ്പൊടിയാ, തേങ്ങാപ്പൊടി. ഇത് ആഡ് ചെയ്യുമല്ലോ ഇതില്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇത് കൊണ്ടാട്ടത്തിൻ്റെ മുളകും തേങ്ങേൻ്റെ പൊടി എല്ലാം കടിക്കുമ്പോൾ കിട്ടണമല്ല. ആ അങ്ങനെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കന് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ
ഇവിടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി അല്ലേ. ഓക്കെ, ഇനി നേരിട്ട് ഡൈനിങ്ങിലേക്ക് വളമ്പാനുള്ള കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. അതുപോലെ അടുത്തെത്തുമ്പോൾ അത്യാവശ്യം നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കുമ്പോൾ അറിയട്ടെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കിച്ചണിൽ റെഡി ആയിട്ടുള്ള കൊണ്ടാട്ടം അങ്ങനെ അതാ ടേബിളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ ടേബിളിലെ എല്ലാ ഐറ്റംസും ഒരേ സമയത്ത് തന്നെ സെറ്റ് ചെയ്യേണ്ടത്. അവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ പൊരിക്കടികൾ ഓരോ ഐറ്റംസ് ടേബിളിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് ബാക്കി സുഹൃത്തുക്കളൊക്കെ. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയം ആയപ്പോൾ കണ്ടില്ലേ ഡൈനിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ റഷ് ആയിട്ടുണ്ട്. എന്നിട്ട് പൊറാട്ടയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടൻ കറിയും കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനെ. എന്നിട്ട് ആ ചിക്കൻ കൊണ്ടാട്ടൊക്കെ അടിച്ച് മിന്നി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഇതിൻ്റെ റിവ്യൂ പറയാൻ ഇതുണ്ടാവും ചേച്ചി. ചൂടൊക്കെ അറിയിക്കണം. കൊള്ളട്ടാ, മസാല ഒക്കെ അടിപൊളി. കൊണ്ടാട്ടം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓവർ എരിവ് കാര്യങ്ങളൊന്നുമില്ല. വിശപ്പ് ആവശ്യത്തിന് ഉണ്ടായതുകൊണ്ടാണെന്നറിയില്ല. പക്ഷേ സംഭവം കൊള്ളട്ടാ, ഒരു പീസ കിട്ടിയത് പക്ഷേ സംഭവം ഉഷാറായിരുന്നു.